നമസ്കാരം കേരയിൽ അഥവാ സിൽവർ ലൈൻ തന്നെയാണ് വിഷയം ഇടതുപക്ഷത്തെ പ്രഗത്ഭരായിട്ടുള്ള ചില നേതാക്കളും മന്ത്രിമാരും ഒക്കെ അവരുടെ വക്താക്കളൊക്കെ പറയുന്ന ചില പ്രസ്താവനകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം ആദ്യന്താ ജനറൽ സെക്രട്ടറി കോടിയേരി തന്നെ ആവട്ടെ എന്ന് പറയുന്ന സമയത്ത് മുതൽ എലത്തൂർ വരെ ഭൂമി ഏറ്റെടുക്കുന്നില്ല കാരണം അവിടെ ഈ ട്രെയിന് പോകുന്നത് ഭൂമിക്ക് അടിയിൽ കൂടിയായിരിക്കും ഭൂമിക്ക് മുകളിൽ കൂടിയല്ല അവിടെ സ്ഥലമേ ഏറ്റെടുക്കേണ്ട കാര്യമില്ല ഇതുപോലെ എങ്ങനെയുണ്ട് ഭൂമിക്ക് മുകളിൽ കൂടെ കല്ലിട്ട് പോകുന്നുണ്ടോ സർവേ നടത്താൻ വേണ്ടി പക്ഷേ സ്ഥലം ഏറ്റെടുക്കുന്നില്ല ഭൂമിക്ക് അവിടെ ട്രെയിൻ പോകുന്നത് എന്നാണ് പറയുന്നത് ഇത് കേട്ട് കയ്യടിക്കുന്നുണ്ട് ആളുകൾ ആ കൈയടിക്കുന്ന അണികൾ തന്നെയാണ് അവരുടെ ശക്തി അവർ അവരെന്തുകൊണ്ട് വീണ്ടും ഭരണത്തിൽ വന്ന് എന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം ഈ നിലവാരമാണ് മൂത്ത കമ്മ്യൂണിസ്റ്റുകാരന് അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ ഇനി അടുത്ത ആൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഈ കേരളമല്ലാതെ എട്ടൊമ്പത് സംസ്ഥാനങ്ങളിൽ കൂടെ ഉണ്ടല്ലോ ഇത്തരം പദ്ധതികൾ

അതെനിക്ക് അറിയില്ല ഞാൻ പഠിച്ചിട്ടില്ലെന്ന് പിന്നെ ഏത് അറിവിലാണ് ഈ മാന്യൻ വന്നിരുന്നുണ്ട് എട്ടൊൻപത് സംസ്ഥാനത്ത് ഈ കേരളയിൽ അല്ലെങ്കിൽ ഈ സിൽവർ ലൈൻ ഓടുന്നുണ്ടോ എന്ന തരത്തിൽ തള്ളി മറിച്ചത് ഇതാണ് മറ്റൊരു നേതാവിൻ്റെ നിലവാരം ഇതിനും കൈയടിക്കാൻ ആൾ കാണും പിന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ തന്നെ ഒരു മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കേരളിന് ബവർ സോൺ ഇല്ല എന്ന് പിറ്റേ ദിവസം പാർട്ടി സെക്രട്ടറി പറയുന്നു ബബർസോൺ ഉണ്ടോ എന്നും എം ഡി പറഞ്ഞതാണ് കേരളയിൽ എം ഡി പറഞ്ഞതാണ് ശരിയെന്ന് ഈ പരാമർശം നടത്തിയ അതേ ദിവസം നടന്ന ഒരു ചാനൽ ചർച്ചയിൽ അവരുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ കണ്ണിലുണ്ണിയും രോമാഞ്ചൊക്കെയുമായ ജയിക്ക് സോഷ്യൽ മീഡിയയിലേക്ക് തോൽക്കെന്നാണ് അറിയപ്പെടുന്നത് ആ ചെക്കൻ വന്നിരുന്നുണ്ട് കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ആങ്കർ ചോദിച്ചിട്ടും പിടി കൊടുത്തില്ല ഇങ്ങനെ കിളിച്ചുകൊണ്ട് മാത്രമായിരുന്നു ബബർ സോൺ ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച ഷാൻ ചോദിച്ചിട്ടും ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല ഉണ്ടെന്ന് പറഞ്ഞാൽ മന്ത്രിയെ തള്ളി പറയണം ഇല്ലെന്ന് പറഞ്ഞാൽ കേരള എം ഡിയെ തള്ളി പറയണം ആകെ പെട്ടുപോയി അവസാനം വേറെന്തൊക്കെയോ പറഞ്ഞ് തല വരുന്നതുകൊണ്ട് ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ പോയി കാണുന്നു വളരെ ഊഷ്മളമായ സ്വീകരണമായിരുന്നു ഞാൻ പറഞ്ഞതല്ല അദ്ദേഹം ക്ഷമയോട് കേട്ടു താല്പര്യത്തോടെ കേട്ടു എന്നൊക്കെയാണ് പറഞ്ഞത് ഈയിടെയായിട്ട് ഈ ഇടതുപക്ഷക്കാർക്കൊക്കെ വലിയ ബഹുമാനമാണ് നരേന്ദ്രമോദിയെ നിയമസഭാ പ്രസംഗമൊക്കെ എടുത്തു നോക്കിയാൽ അതിൽ പരാമർശിക്കുമ്പോൾ യോഗിയൊക്കെ അവർ ഇപ്പോഴും യോഗി എന്ന് തന്നെയാണ് വിളിക്കുന്നത് പക്ഷേ പ്രധാനമന്ത്രി മോദിയെ പറ്റി പറയുമ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷത്തിന് മുമ്പ് വരെ അവർ മോദി മോദി എന്ന് മാത്രമേ പറയത്തുള്ള ആയിരുന്നു ഇപ്പോഴങ്ങനല്ല ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് വന്നൊരു മാറ്റമാണ് മോദി ജി എന്നാണ് വിളിക്കുന്നത് അത് മുഖ്യമന്ത്രി ആവട്ടെ ജലീൽ കെ ടി ജലീലിനെ പോലെ ഉള്ളവരാകട്ടെ കഴിഞ്ഞ ദിവസം അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിച്ചപ്പോൾ മോദിജി എന്ന് എത്രയോ തവണ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു മോദി ജി ഒരു കാലത്ത് ഈ ജി എന്നൊക്കെ വിളിച്ച് ബഹുമാന പുരസ്കാരമാണ് വിളിക്കുന്നത് ബി ജെ പി കാര് വിളിക്കാറുണ്ട് കോൺഗ്രസ്സുകാരൊക്കെ വിളിക്കാറുണ്ട് അത് ഹിന്ദി ബെൽറ്റിലൊക്കെ വെൽറ്റിലൊക്കെ അങ്ങനെയാണ് ആ ഹിന്ദി ഭാഷയിൽ അങ്ങനെയാണ് മുതിർന്നവരെ വിളിക്കും ബഹുമാനമുള്ളവരെ വിളിക്കും ഇവർ രണ്ടായിരത്തി പതിനാലിൽ മോദി പ്രധാനമന്ത്രിയാകുന്ന സമയം മുതൽ മോദി മോദി അല്ലാതെ അവർ മറ്റൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ആ ഭാഷയ്ക്കൊക്കെ ഒരു ശുദ്ധി വന്നിരിക്കണം അപ്പോൾ പറഞ്ഞു തന്ന ഇതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അദ്ദേഹം മോദിജി എന്ന് വിളിക്കുന്ന മോദിജിയെ കണ്ടു അദ്ദേഹം അതെല്ലാം കേട്ടു എന്ന് പറയുന്നു എന്നിട്ട് വൈകുന്നേരം വന്നിരുന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തുന്നു അനുകൂലമായിട്ടുള്ള മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പറയുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ഇതാ കേരളയിൽ സർവേ നിർത്തിവെക്കുന്നു അപ്പോൾ എന്താണ് സാമാന്യ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അനുമതി കിട്ടുമോ ഇല്ലയോ നമുക്കങ്ങോട്ട് ചോദിക്കാം അല്ലേ അപ്പോൾ എങ്ങനെയാണ് സഹാക്കളെ കേരളിന് അനുമതി കിട്ടുമോ ഇല്ലയോ എന്തുകൊണ്ടാണ് നിങ്ങൾ സർവേ നിർത്തിവെച്ചത് അനുമതി കിട്ടുന്നത് കൊണ്ടാണോ കിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ എന്തൊരാണല്ലേ ബേബ് ഡാസ് തത്വമായി ന്യൂസ്